ഞായറാഴ്ച വൈകിട്ട് ദമാസ്കസിന് സമീപം ഇസ്രയേൽ ഇറാനെയും ഹിസ്ബുള്ളയും ലക്ഷ്യമിട്ട് സിറിയയിലേക്ക് കനത്ത വ്യോമാക്രമണം നടത്തി. ഇസ്രയേലി സിറിയയിലെ ദമാസ്കസിന്റെ പ്രാന്തപ്രദേശങ്ങളിലെ വിവിധ പോയിന്റുകൾ ലക്ഷ്യമിട്ടാണ് വ്യോമാക്രമണം നടത്തിയത്. വിമാനവിരുദ്ധ പ്രതിരോധം ചില മിസൈലുകൾ വെടിവെച്ച് വീഴ്ത്തി, മെറ്റീരിയലുകൾക്ക് കേടുപാടുകളും വരുത്തി. സിറിയൻ ഗവൺമെന്റ് ഇസ്രയേലിനെ കുറ്റപ്പെടുത്തി മുമ്പ് ആക്രമണം നടത്തിയ ഡമാസ്കസ് പ്രദേശങ്ങളിൽ വലിയ സ്ഫോടനങ്ങൾ കേട്ടതായി AFP ലേഖകനും റിപ്പോർട്ട് ചെയ്തു. യുണൈറ്റഡ് കിങ്ഡം ആസ്ഥാനമായുള്ള യുദ്ധ നിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറയുന്നതനുസരിച്ച് സയിദ സൈനാബ് ജില്ലയിലും ഡമാസ്കസ് വിമാനത്താവളത്തിന് സമീപമുള്ള ഹിസ്ബുള്ള സൈറ്റുകളിലും ആക്രമണം ഉണ്ടായിയെന്നാണ്. സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ഇസ്രയേലി സൈന്യം വിസമ്മതിച്ചു. എന്നാൽ ഞായറാഴ്ച വൈകുന്നേരം ലെബനനിൽ നിന്ന് വടക്കൻ ഇസ്രയേലിലേക്ക് വെടിവെപ്പ് നടത്തി ഒരു ഹിസ്ബുള്ള തീവ്രവാദ സെല്ലിനെയും ആക്രമിച്ചു. സിറിയയെ ലക്ഷ്യം വെച്ചുള്ള വ്യക്തിഗത ആക്രമണങ്ങളെക്കുറിച്ച് ഇസ്രയേൽ വളരെ അപൂർവമായി മാത്രമേ അഭിപ്രായപ്പെടുന്നുള്ളൂ. എന്നാൽ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസാദിനെ പിന്തുണയ്ക്കുന്ന ബദ്ധവൈരിയായ ഇറാനെ അവിടെ തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കാൻ അനുവദിക്കില്ലെന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞു. 2011 സിറിയയുടെ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രയേൽ അതിന്റെ വടക്കൻ അയൽ രാജ്യത്തിന് നേരെ 100 വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രാഥമികമായി ഹിസ്ബുള്ള പോരാളികൾ ഉൾപ്പെടെയുള്ള ഇറാൻ പിന്തുണയുള്ള സേനകളെയും സിറിയൻ സൈനിക സ്ഥാനങ്ങളെയും ലക്ഷ്യം വെച്ചാണ് ആക്രമണം. എന്നാൽ ഹമാസുമായുള്ള യുദ്ധം ഒക്ടോബറിൽ ആരംഭിച്ചത് മുതൽ ആക്രമണം ശക്തമാക്കിയിട്ടുമുണ്ട്. സിറിയൻ സർക്കാരുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ചതായി ഹമാസ് കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു. വെള്ളിയാഴ്ച തെക്ക് സിറിയയിൽ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 3 ഹിസ്ബുള്ള പോരാളികളും ഒരു സിറിയക്കാരനും കൊല്ലപ്പെട്ടതായും യുദ്ധ നിരീക്ഷകർ പറഞ്ഞു. അതിനിടെ ഗാസയുടെ തെക്ക് ഭാഗത്തുള്ള ഖാൻ യൂണിസിലാണ് ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. അവിടുത്തെ സ്ഥിതിഗതികൾ വളരെ മോശമാണെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഹമാസ് നേതാക്കൾ ഖാൻ യൂണിസിൽ ഒളിച്ചിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രയേൽ വ്യോമാക്രമണം ഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഖാൻ യൂണിസിൽ മരിച്ചു വീഴുന്നവരുടെയും പരിക്കേൽക്കുന്നവരുടെയും വർധനമുണ്ടെന്ന് നാസർ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും ആരോപിച്ചു. ഒക്ടോബർ 7 ആരംഭിച്ച സംഘർഷത്തിൽ ഭൂരിഭാഗം പേരും കൊല്ലപ്പെട്ടത് ഇസ്രയേലിന്റെ നിരന്തരമായ വ്യോമാക്രമണത്തിലൂടെയാണെന്നാണ് ഇസ്രയേൽ മാധ്യമമായ ഹാരറ്റ്സിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിലുണ്ടായ മരണസംഖ്യ വ്യക്തമല്ലെങ്കിലും സെൻട്രൽ ഗാസയിലെ പ്രധാന ആശുപത്രിയായ ദേർ അൽഭാലയിൽ ഇന്നലെ മാത്രം 71 മൃതദേഹങ്ങൾ ലഭിച്ചതായാണ് റിപ്പോർട്ട്. ഹമാസിന്റെ കീഴിലുള്ള ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ഇതുവരെ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 17,700 ഇതിൽ 7,000 കുട്ടികളായിരുന്നു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അന്താരാഷ്ട്ര ആഹ്വാനങ്ങളെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളി. ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളെ താൻ ഇക്കാര്യം അറിയിച്ചതായി നെതന്യാഹു ക്യാബിനറ്റിൽ വിശദീകരിച്ചു. ഒരു വശത്ത് ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതിനെ പിന്തുണയ്ക്കുകയും മറ്റൊരു വശത്ത് യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യാനാവില്ല, ഇത് ഹമാസിനെ ഇല്ലാതാക്കുന്നത് തടയുമെന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം 3 മാസത്തിലെത്തുകയും കൂടുതൽ രൂക്ഷമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.